മരുനാഗപ്പള്ളി തഴവ കൊച്ചുകുട്ടിപ്പുറം കുസൂർ മുക്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യവുമായി തഴവ റെസിഡന്റ് അസോസിയേഷൻ റോഡിന്റെ തൊടിയൂർ പഞ്ചായത്ത് ഭാഗത്ത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഫണ്ടില്ല എന്ന കാരണത്താൽ തഴവ പഞ്ചായത്ത് പ്രദേശവാസികളെ അവഗണിക്കുകയാണെന്നാണ് ആരോപണം തഴവ കൊച്ചുകുട്ടിപ്പുറം കസൂർ മുക്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യവുമായി തഴവ റെസിഡന്റ്സ് അസോസിയേഷൻ ഈ വിഷയമടങ്ങിയ നിവേദനം തഴവ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി മനോജിനെ അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് സലീം ഷാ സെക്രട്ടറി ഷഫീ താഷ്കണ്ട് ഖജാൻജി നിസാർ തോഫിൽ ശിഹാബ് തുടങ്ങിയവർ ചേർന്ന് നൽകി ഇത് ഓരോ വർഷവും മഴക്കാലം വരുമ്പോഴത്തേക്ക് റോഡിൻ്റെ പല ഭാഗങ്ങൾ താഴ്ന്ന ഭാഗങ്ങളിൽ നന്നായിട്ട് വെള്ളക്കെട്ട് വരികയും ബൈക്കിലും കാറിലും മറ്റും നടന്നു വരുന്ന പലരും ഈ കുഴിയിൽ വീണിട്ട് അപകടം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലതവണ നമ്മളിത് പഞ്ചായത്ത് മെമ്പറേയും അതുപോലെ തന്നെ അധികാരികളെ നമ്മൾ അറിയിച്ചെങ്കിലും നാളിതുവരെ ഇതിന് യാതൊരു വിധത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഓരോ വർഷകാലം വരുമ്പോഴും അടുത്ത ഇത് കഴിയുമ്പം പണിയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഒരു തവണ ഫണ്ട് അനുവദിച്ചെങ്കിലും അത് പിന്നീട് പ്രവർത്തിക്കാൻ പറ്റാതെ ഇതുവരെ ലാപ്സായിപ്പോയി. അപ്പോൾ ഈ വർഷം തീർച്ചയായിട്ടും, കാരണം ഇപ്പോൾ ഈ കൊച്ചുകുറ്റിപ്പുറത്ത് നിന്ന് ഈ കസൂർ മുക്ക് വരെയുള്ള റോഡ് പൂർണ്ണമായിട്ടും തകർന്നു കിടക്കുകയാണ്. വെള്ളമാണെങ്കിൽ പല ഭാഗങ്ങളിലും കെട്ടിക്കിടന്നിട്ട് ഫ്ലോ ചെയ്യാതെ വന്നിട്ട് ഈ റോഡിൽ കുറ്റിപ്പുറം തൊട്ട് കുറ്റിപ്പുറം ജംഗ്ഷനിൽ വരുന്ന റോഡ് വെള്ളം മുഴുവൻ ഒഴുകി ഈ താഴ്ന്ന ഈ റോഡിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ വന്ന് കെട്ടിക്കിടന്നാൽ ഏതാണ്ട് ഒരു അരയാൾ പൊക്കത്തിലാണ് വെള്ളം വരുന്നത്. അതുവഴി നടന്നു പോലും പോകാൻ കഴിയില്ല. അവിടെ സ്കൂളുണ്ട്, തഴവ സ്കൂളുണ്ട്, ഗേൾസ് ഹൈ സ്കൂളുണ്ട്, അമ്പലമുണ്ട്, പള്ളികളുണ്ട്, ഏതാണ്ട് 1000-ത്തോളം വരുന്ന വീടുകളുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം ഇതൊരു വലിയ ദുരിതമാണ്. റോഡിന്റെ തുടർച്ചയായുള്ള കസൂർ മുക്ക് പുതുക്കാട് മുക്ക് റോഡിന്റെ പണി തൊടിയൂർ പഞ്ചായത്ത് പൂർത്തീകരിച്ചിട്ടും തഴവ പഞ്ചായത്ത് ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് പരിസരവാസികളെ അവഗണിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി.